എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഒട്ടേറെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ, വന്യവും ആശ്ചര്യജനകവുമായ സ്ഥലങ്ങൾ. പക്ഷേ സാധ്യത, അപാരത എന്നിവയുടെ കാര്യത്തിൽ കൈലാസത്തിന് സമാനമായ ഒരു സ്ഥലവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശിവ എന്ന് നാം വിളിക്കുന്നത് എന്തോ അതിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ഭൗതിക രൂപം ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് ഇതാണ്. ആളുകൾ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ, പണ്ടുകാലത്തെ തീർത്ഥയാത്രകൾ ഇന്ത്യയിൽ, ഒരു തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ അതിനിറങ്ങി പുറപ്പെടുന്ന ആളിനെ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും പൂജിക്കുന്നു. കാരണം ഒരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന ചുവടുവെപ്പാണ് അയാൾ എടുക്കുന്നത്. അവർ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ യാതൊരു തിരിച്ചു വരുവാനുള്ളൊരു ഉദ്ദേശ്യം പോലും അവർക്കുണ്ടായിരുന്നില്ല. അവർ തിരിച്ചു വന്നാൽ അതൊരു അത്ഭുതമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. ആധുനിക ലോകത്തെ യാതൊരുവിധ സംഗതികളുമില്ലാതെ ഈ പർവ്വതനിരകളിലൂടെ കടന്നു പോകുന്നതൊന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങളുടെ ഈ ഡൗൺ ജാക്കറ്റും ഹൈഫൈ ബൂട്ട്സും മറ്റു പല സംഗതികളുമില്ലാതെ നഗ്നപാദരായി, ഒരുപക്ഷെ നടന്നു പോയത് ഒരു കമ്പിളി പുതപ്പ് കൊണ്ടായിരിക്കാം. ഇത് തികച്ചും വ്യത്യസ്തമായൊരു കളിയാണ്, വ്യത്യസ്തമായൊരു കളിയാണ്. അവർ തിരിച്ചു വരുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. എന്നിട്ടും ആളുകൾ പോകുമായിരുന്നു. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് ആളുകൾ കൈലാസത്തിലേക്ക്. കഴിഞ്ഞ 12,000 വർഷത്തെ ചരിത്രത്തിൽ, 12,000 വർഷത്തെ ചരിത്രമുണ്ട്. എല്ലാ വർഷവും ഒരു വർഷം പോലും മുടങ്ങാതെ ഇന്ത്യയിൽ നിന്നും തീർത്ഥാടകർ കാൽനടയായി പോയിക്കൊണ്ടിരിക്കുന്നു. 12,000 കൊല്ലങ്ങൾ, ചില വർഷങ്ങളിലെ അതിരൂക്ഷമായ കാലാവസ്ഥയിൽ പോലും, എന്നിട്ട് പോലും ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. തീർത്ഥാടക പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ഒരു അപായ സൂചന ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ തീർത്ഥാടകരുടെ കാര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കണം. ചെന്നൈ അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നും യാത്ര തിരിക്കുന്നു കൈലാസത്തിലേക്ക്. നിങ്ങളുടെ കയ്യിൽ മാപ്പില്ല, നിങ്ങളുടെ കയ്യിൽ GPS ഇല്ല, കൃത്യമായി എവിടെയാണെന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. എന്നാലും നിങ്ങൾ പോകുന്നു. അവരുടെ ഹൃദയത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതുതരം അഗ്നിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. താൻ അറിയുന്ന സകലതും, എല്ലാ സുഖ സൗകര്യങ്ങളും, തന്നെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള സകലതും ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും അറിയാതെ ഏതോ ഒരിടത്തേക്ക് പോകുന്ന ഒരാളുടെ ഹൃദയത്തിൽ ഏതുതരം അഗ്നിയായിരിക്കണം ജ്വലിക്കുന്നത്. ഇന്ന് നമുക്ക് സംവിധാനങ്ങളുണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്, എന്നാലും ആ മഹത്വം അറിയാതിരിക്കരുത്. 1,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ നടന്നതുപോലെ നിങ്ങൾ നടക്കണം. ഏതുതരം അഗ്നി വഹിച്ചുകൊണ്ടാണ് അവർ അവിടെ പോയത്? സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട്, ജീവിതത്തിൽ തങ്ങൾ വിലമതിക്കുന്ന സകലതും പണയം വെച്ചുകൊണ്ട്, ഓക്കെ, തങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാതെ വെറുതെ അങ്ങനെ പോകുന്നവർ. ശിവ എന്ന് ജപിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ നിന്നും ജനങ്ങൾ ഈ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരൊരു മതവിശ്വാസത്തെ പിന്തുടരാൻ ശ്രമിക്കുകയായിരുന്നില്ല. അവർക്ക് മതമുണ്ടായിരുന്നില്ല. മതരഹിതരായ ആളുകളായിരുന്നു അവർ. അവർക്ക് ഒരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടായിരുന്നില്ല. നിന്റെ വിശ്വാസരീതിക്ക് എതിരാണ് എന്റെ വിശ്വാസരീതി എന്ന പിടിച്ചു നിൽക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് അവർ ആ ശബ്ദത്തെ പരിഗണിച്ചത്. ആ ഉപകരണത്തെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അവരൊരിക്കലും അതിനെ ഒരു മതവിശ്വാസമായി കണ്ടിരുന്നില്ല. പിന്നീടാണ് മത്സരത്തിന്റെ വരവിന് ശേഷം സംഗതി മുഴുവനും നിന്റേതിനെതിരെ എന്റേത് എന്ന തരത്തിൽ പ്രയോഗിക്കപ്പെട്ടത്. മുമ്പ് അത്തരമൊരു സംഗതി ഉണ്ടായിരുന്നില്ല. മതരഹിതമായ ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യ. ഇവിടെ മതം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആധ്യാത്മിക പ്രക്രിയ എന്നാൽ ഇതാണ്. മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. കാരണം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം. നിങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എത്ര മനോഹരമായ ഒരു ജീവനാണ് നിങ്ങൾ, ഇത് ആർക്കും കാണാനാവില്ല. ഇതിനായി ആരും കൈയടിക്കേണ്ട ആവശ്യമില്ല. ഇതിനായി ആരും നിങ്ങൾക്കൊരു സമ്മാനം നൽകേണ്ടതില്ല. ഇതിനായി ആരും നിങ്ങൾക്കൊരു ജോലി നൽകേണ്ടതില്ല. ഇതിനെ ആരും ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല. എന്നാൽ ഇത് മൂല്യവത്താണ്, നിങ്ങൾ മനോഹരമായ ജീവനാകുന്നു എന്നത്. ഏറ്റവും ഗണനീയമായ കാര്യം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മനോഹരമായൊരു ജീവനാകുന്നു എന്നത്.
ഇതാണ് ഏറ്റവും ഗണനീയമായ കാര്യം. ഇത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിന്റെ രുചി അറിയുക? സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും നിങ്ങളുടെ സ്വന്തം വിചാര വികാരങ്ങളുടെ നിരന്തരമായ വെറും മാനസിക നാടകം മാത്രമാണ്. പൗരാണിക കാലം മുതൽ തീർത്ഥാടകർ ചെയ്തു പോന്നിട്ടുള്ള അതേ ഉത്സാഹത്തോടെയും അതേ അഗ്നിയോടെയും നിങ്ങൾ നടന്നു പോകണം. അപ്പോൾ ചിലത് നിങ്ങൾക്കറിയാൻ കഴിയും. ജീവിതത്തിന്റെ നിറങ്ങൾ മാത്രമല്ല, മറിച്ച് ജീവന്റെ അടിസ്ഥാനത്തെ തന്നെ. നടത്തം തുടങ്ങുന്ന സ്ഥലത്തു നിന്നും കൈലാസത്തിലേക്ക് നിങ്ങൾ കാൽനടയായി പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ നടത്തം ശിവന്റെ ദേഹത്തിനു മേൽ നടക്കുന്നതുപോലെയാണ്. മാത്രമല്ല, അത്തരം അനുപാതത്തിലുള്ള ഒരു ജീവൻ പല വിധത്തിലും മറ്റുള്ളവർക്ക് നടന്നു പോവാൻ വേണ്ടി സ്വയം നിലത്തു കിടക്കുകയാണ്. കൈലാസത്തെ ശിവന്റെ വാസസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് അദ്ദേഹം ആ പർവ്വത ശിഖരത്തിൽ ഇരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്ന സകലതും അദ്ദേഹം ഈ പർവ്വതത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അത്യന്തം ബൃഹത്തായ ഒന്നിനെയാണ് ആ പർവ്വതം പ്രതിനിധീകരിക്കുന്നതെന്ന് മാത്രമല്ല, അതിന്റെ ത്രാണിയും അപാരമാണ്. അതിനെ ഉപയോഗപ്പെടുത്താനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കതിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ഒരുപാട് അറിവും പ്രാപ്തിയും ആവശ്യമാണ്. പക്ഷേ നിങ്ങൾക്കതിന്റെ അപാരത അറിയാതെ പോകുവാൻ സാധ്യമല്ല. ശരിയായ അർത്ഥത്തിലുള്ള തുറന്ന പ്രകൃതത്തോടെ പോവുകയാണെങ്കിൽ ആർക്കും അതിന്റെ അപാരത അറിയാതെ പോകുവാൻ സാധിക്കില്ല. നിങ്ങളൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. വിശ്വാസം കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയുള്ളൂ. വിശ്വാസം വിഭാവനത്തിലേക്ക് നയിക്കും. അതേസമയം തുറന്ന പ്രകൃതമായിരിക്കുക എന്നതിനർത്ഥം മുൻവിധികളൊന്നുമില്ലാത്ത മനസ്സെന്നാണ്. മുൻവിധികളൊന്നുമില്ലാത്ത മനസ്സെന്ന് വെച്ചാൽ ഇനിമേൽ നിങ്ങൾ യാതൊന്നുമായും താദാത്മ്യം പ്രാപിക്കരുത്. നിങ്ങൾ വെറുതെ പോകണം.